ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ എന്താ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും സൗത്ത് പോളിൽ കൂടെ എയർ ട്രാഫിക് വളരെ കുറവാണ് നോർത്ത് പോളിൽ കൂടെയാണ് കൂടുതലും എയർ ട്രാഫിക് കൂടുതൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സൗത്ത് പോളിൽ കൂടെ ഫ്ലൈ ചെയ്യേണ്ടി വരുന്ന എയർക്രാഫ്റ്റുകൾക്ക് ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വര വരാറുണ്ട് ചലഞ്ചസ് ഞാൻ പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാലാവസ്ഥ തന്നെയാണ് അന്റാർട്ടിക്ക ആ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കനത്ത മഞ്ഞ് വീഴുന്ന പ്രദേശങ്ങളാണ് ഐസ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൽ കൂടെ അല്ലെങ്കിൽ ആ ഒരു റീജ്യനിൽ കൂടെ എയർക്രാഫ്റ്റിന് ഫ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കനത്ത മഞ്ഞുവീഴ്ച ഉള്ള പ്രദേശങ്ങൾ ആയതുകൊണ്ട് തന്നെ വിസിബിലിറ്റി വളരെയധികം കുറവായിരിക്കും പിന്നീട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എയർപോർട്ട്സ് വളരെ കുറവാണ് എ ടി സി കുറവാണ് അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ഇതെല്ലാം തന്നെ എയർക്രാഫ്റ്റിന് അതുവഴി ഫ്ലൈ ചെയ്തതിനു വേണ്ടിയിട്ടുള്ള ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ടവറൊന്നും ഉണ്ടാവാറില്ല അതുപോലെ നാവിഗേറ്റ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഇനി എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ എമർജൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എൻജിന് പ്രശ്നം ആയിക്കോട്ടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എമർജൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്യണം എന്ന് ക്യാപ്റ്റൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയർപോർട്ട്സ് അതിനടുത്തുണ്ടാവാറില്ല ഇനിയിപ്പോൾ നമുക്കറിയാം പലപ്പോഴും പ്രധാനമായിട്ടുള്ള എയർപോർട്ട് ഇല്ലെങ്കിൽ പോലും ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അവിടെ എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും ഒരു അത്രയ്ക്കൊരു എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ എന്നാൽ അങ്ങനെ ഒരു യാതൊരു രീതിയിലുള്ള സംവിധാനങ്ങളും സൗത്ത് പോളിൽ കൂടെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ എയർക്രാഫ്റ്റുകൾക്കില്ല അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സൗത്ത് പോളിൽ കൂടെ ട്രാഫിക് കുറയുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് ഈ ട്വിൻ എഞ്ചിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റ്സ് അത് രണ്ട് എൻജിൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന എയർക്രാഫ്റ്റിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തൊട്ടടുത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എയർപോർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഫ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ട്വിൻ എഞ്ചിനായിട്ടുള്ള എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തതിന് വേണ്ടിയിട്ട് സൗത്ത് പോളിൽ കൂടെ ഒരിക്കലും സാധിക്കാറില്ല കാരണം എയർപോർട്ട്സ് ഒന്നും അടുത്തില്ലാത്ത തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ കൂടെ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്സും വളരെ കുറവാണ് സൗത്ത് പോളിൽ കൂടെ കണക്ട് ചെയ്ത് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന സിറ്റീസ് ഒക്കെ വളരെ കുറവാണ് ഇപ്പൊ നോർത്ത് പോളിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം എയർ ഇന്ത്യ വരെ ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ എയർ ഇന്ത്യ ഫ്ലൈ ചെയ്യുന്നുണ്ട് യു എസിലേക്ക് നോർത്ത് പോൾ വഴി പക്ഷെ സൗത്ത് പോൾ വഴി അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റീസ് കുറവാണ് അതുവഴി കൂടുതൽ പാസഞ്ചർ ഡിമാൻഡും വരാറില്ല പക്ഷേ സൗത്ത് പോളിൽ കൂടെ ഡയറക്റ്റ് ഫ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും സൗത്ത് പോളിൻ്റെ അടുത്തുകൂടി ഫ്ലൈ ചെയ്തു പോകുന്ന ഒരുപാട് എയർലൈൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ക്വാൻറ്റാസ് എയർലൈൻസ് നിന്ന് അവർ സൗത്ത് ആഫ്രിക്കയിലേക്കും അതുപോലെ സാന്റിയാഗോയിലേക്കും ഒക്കെ ഫ്ലൈ ചെയ്യുന്നത് സൗത്ത് പോളിന് അടുത്തുകൂടിയാണ് അതുകൂടാതെ ചില കാർഗോ എയർക്രാഫ്റ്റ്സ് ഫ്ലൈ ചെയ്യാറുണ്ട് നമുക്കറിയാം അന്റാർട്ടികയിലൊക്കെ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട് റിസർച്ച് സെൻറ്റേഴ്സ് ഒക്കെ അവിടെ ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാർഗോ എയർക്രാഫ്റ്റ്സ് ഒരുപാട് അങ്ങോട്ട് ഫ്ലൈ ചെയ്യാറുണ്ട് കൊമേർഷ്യൽ എയർക്രാഫ്റ്റ്സ് ആണ് കൂടുതലും ഫ്ലൈ ചെയ്യാത്തതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ പിന്നീട് സൈറ്റ് സീയിങ് എയർക്രാഫ്റ്റ്സ് ഫ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അന്റാർട്ടികയുടെ മുകളിലൂടെയൊക്കെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ജെറ്റ് ഫ്ലൈ ചെയ്യാറുണ്ട് ചാർട്ടേഡ് എയർക്രാഫ്റ്റ്സ് ഫ്ലൈ ചെയ്യാറുണ്ട് പക്ഷെ കൊമേർഷ്യൽ എയർക്രാഫ്റ്റ് കൂടുതലും ഈ ഏരിയ സെലക്ട് ചെയ്യാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ തന്നെയാണ് അപ്പോൾ സൗത്ത് പോൾ ും നോർത്ത് പോളിലും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക് കൂടുതൽ നോർത്ത് പോളിൽ കൂടെയും സൗത്ത് പോളിൽ കൂടെ ട്രാഫിക് വളരെ കുറയാനുള്ള ചില കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച് ബൈ